നമസ്കാരം എല്ലാവർക്കും, എസ് ടി ഗ്യാസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാംസങ്ങിന്റെ A51 ലോഞ്ച് ചെയ്ത കാര്യം. അപ്പൊ അതിന്റെ കുറച്ച് ക്വിക്ക് റിവ്യൂസും അതുപോലെ തന്നെ 24,000 രൂപയ്ക്ക് അത് ലാഭമാണോ എന്നുള്ള കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. സോ വീഡിയോ ഫുള്ള് കാണുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സാംസങ് A51 ആദ്യം തന്നെ ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ പോളികാർബണേറ്റ് മെറ്റീരിയൽ ആണ് ഇത് പ്രൊവൈഡ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേയിലാണ് ഇത് വരുന്നത്. അതായത് നോട്ട് ടെൻ ലൈറ്റിലൊക്കെ കണ്ട അതേ സെയിം ഡിസൈൻ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്ക്രീനിന്റെ കാര്യം, ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ മിക്ക സാംസങ് ഫോൺസിലും കണ്ടിട്ടുള്ളത് അമോ ഇലയുടെ ഡിസ്പ്ലേ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു 6.5 ഇഞ്ചിന്റെ അമോ ഇലയുടെ ഡിസ്പ്ലേ. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുവാണെങ്കിൽ 48 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 12 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 5 മെഗാപിക്സൽ ഡെപ്ത് സെൻസിങ്ങും പിന്നെ 5 മെഗാപിക്സലിന്റെ ഒരു മാക്രോ ലെൻസുമാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 4 ക്യാമറകളാണ് റിയറിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 32 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയാണ്. അതും പഞ്ച് ഹോളിന് ഉള്ളിലാണ് ഈ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് റൺ ചെയ്യുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് 9611 SoC. അതായത് 10,000 രൂപയുടെ M20 കണ്ട അതേ പ്രോസസ്സർ തന്നെയാണ് ഈ 24,000 രൂപയുടെ ഈ A51 അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ബാറ്ററിയിലേക്ക് വരുവാണെങ്കിൽ ബാറ്ററി എന്ന് പറയുന്ന ഒരു 4000 mAh ഒരു ബാറ്ററി തന്നെയാണ്. അതായത് ഫാസ്റ്റ് ചാർജിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 15 W ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഔട്ട് ഓഫ് ദി ബോക്സ് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ Android 10 ഇത് വരുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നീടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു മേജർ ഹൈലൈറ്റ്, ഔട്ട് ഓഫ് ദി ബോക്സ് ഇത് വരുന്ന സാംസങ് പേ ഇതിൽ ഫുൾ വെർഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. ലൈറ്റോ മിനിയോ ഒന്നുമല്ല, ഫുൾ വെർഷൻ നമുക്ക് ഇതിൽ എനേബിൾ ചെയ്യാവുന്നതാണ്. അതായത് എല്ലാ ഡെബിറ്റ് കാർഡുകളും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. സാധാരണ ഈ ഫുൾ വെർഷൻസ് എല്ലാം ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ, അതായത് സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ മാത്രമേ ഇത് കണ്ടിട്ടുള്ളായിരുന്നു. ഈ ഒരു മിഡ് റേഞ്ച്, ഈ ഒരു റേഞ്ചിലേക്കും സാംസങ് പേയുടെ ഫുൾ വെർഷന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് ഇതൊരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതർവൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് 10,000 രൂപ അല്ല 15,000 രൂപയ്ക്ക് കിട്ടുന്ന ഫോൺസുകളുടെ അതേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ഇതിലും കിട്ടുന്നത്. വ്യത്യാസം എന്ന് പറയുന്നത് അമോലിയ ഡിസ്പ്ലേ, അതുപോലെ തന്നെ ഡിസൈൻ വൈസ് പറയാനുള്ള പഞ്ച് ഹോൾ ഡിസ്പ്ലേയും പിന്നെ സാംസങ് പേ ഫുൾ വെർഷനും. ഒരു നോർമൽ യൂസേഴ്സിന് ഇത് കുഴപ്പമില്ലായിരിക്കും, കാരണം ട്രാൻസാക്ഷൻ ഒക്കെ നടത്താനാണെങ്കിൽ സാംസങ് അതുപോലെ തന്നെ ലഭിക്കുന്നുണ്ട്. 24,000 രൂപയ്ക്ക് നിങ്ങൾ പുതിയ ഫോൺ എടുക്കണമെങ്കിൽ തീർച്ചയായും നല്ല ഫോൺ തന്നെയാണ് നോർമൽ യൂസേഴ്സിന്. പക്ഷെ പബ്ജി പോലുള്ള വലിയ ഗെയിമുകളൊക്കെ കളിക്കുന്നവർക്കാണെങ്കിൽ ഇത് തീർച്ചയായും ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. കാരണം നമ്മൾ M20 ഒക്കെ ഗെയിമിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം 10,000 രൂപയുടെ അതേ സെയിം പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു 24,000 രൂപയുടെ ഈ ഒരു ഫോണിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പബ്ജി ഒക്കെ കളിക്കാൻ സാധിക്കും, പക്ഷെ ഹൈ സെറ്റപ്പിൽ ഹൈ ഗ്രാഫിക്സിൽ ഒന്നും കളിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ A51 പ്രത്യേകത ആണെങ്കിൽ ആ ഒരു 5 MP മാക്രോ ലെൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പഞ്ച് ഹോൾ ഡിസ്പ്ലേയും അതുപോലെ തന്നെ സാംസങ് പേയും മാത്രമാണ് മറ്റ് ഫോണുകളിൽ നിന്ന് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ബാക്കിയെല്ലാം സെയിം ആസ് 15,000 അല്ലെ 10,000 rupees M20 M30 കാണുന്ന അതേ ഇത് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. സോ 24,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഇത്ര ഫീച്ചേഴ്സ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നുള്ള കാര്യങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കാണാത്തവരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരായിരിക്കും. ഗുഡ് ബൈ.